ഹായ് എല്ലാവർക്കും അംബികാസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു 4 മണി പലഹാരമാണ്. അരിപ്പൊടി വെച്ചിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മൊരിഞ്ഞ ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ഉള്ളിവടയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ് സവാള, മല്ലിയില, കറിവേപ്പില, പെരിഞ്ചീരകം, ഇഞ്ചി ഒരു ചെറിയൊരു പീസ്, 2 പച്ചമുളക്. നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമുക്ക് എണ്ണ ഇടാം. മാവ് അരിമാവാണ്, കുറച്ചിട്ടാൽ മതി, അത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നിങ്ങൾക്കിത് കട്ട് ചെയ്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാറുള്ളത്. ഇപ്പോൾ കട്ട് ചെയ്ത് എല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കാശ്മീരി ചില്ലി പൗഡറാണ്, കുറച്ച് മതി, 1 ടീസ്പൂൺ അങ്ങനെ മതിയാവും. പിന്നെ മാവ് ഇതാ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് തൂറ്റി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് വേണ്ട, മാവ് കുറച്ച് മതി. പിന്നെ പ്രധാനമായിട്ട് നമ്മളിത് ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ ഉള്ള കാര്യം ഇതേപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കും. അതാണ് നമ്മളിതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം മാവ് ഇതിൽ കുറച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ, കൂടുതലും ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഉള്ളി നീരെല്ലാം ഇങ്ങനെ ഉടഞ്ഞ് അതിൽ നിന്ന് ആ ഉള്ളി നീര് ആ മാവിനോട് മിക്സ് ചെയ്ത് തന്നെ ഈ ഒരു പരുവത്തിന് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്കതിനെ കൈ കൊണ്ടെടുത്ത് ചെറിയ ഓരോ ബോളുണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ആ ബോളല്ല, നമ്മൾ ആ ബോളുണ്ടാക്കി എടുത്തിട്ട് അതിനെ 2 കൈയും വെച്ചൊന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഇതായി. ഇതേപോലെ ഇപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാകും. ഏകദേശം നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് തന്നെ മതിയാവും. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് എണ്ണ ചൂടായിട്ടുണ്ട്, ഇട്ട് നോക്കാം. നല്ല തീ നമ്മൾ ആദ്യം ഒന്ന് കൂട്ടി വെച്ചിട്ട്, കാരണം ഇത് തിരിഞ്ഞുള്ള സാധ്യത കുറവാണ്, എന്നാലും മാവ് ഒരുപാട് വേണ്ട, മാവ് കുറച്ചുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം അടുപ്പിൽ കുറച്ച് തീ കൂട്ടി വയ്ക്കണം. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെ കുറയ്ക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കൊന്ന് തിരിച്ച്, 5 മിനിറ്റ് വേണ്ട, അതിന് മുന്നേ നമ്മളൊന്ന് നോക്കിയിട്ട് ഈ കളർ മേൽഭാഗം തന്നെ ഒരു ബ്രൗൺ കളറായിട്ട് ആവുന്ന സമയത്ത് അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അതിനെ തിരിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ കരിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് നോക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ അധികം ജോലിയൊന്നുമില്ല. നമ്മളതിൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മാത്രം മതി. അപ്പോൾ ഈ കളർ മാറുന്നതിനനുസരിച്ച് കരിയാതെ ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ സംഭവം അടിപൊളി സാധനമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. നമ്മുടെ ഉള്ളിവട റെഡിയായിട്ടുണ്ട്, നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത സൂപ്പർ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.